നമസ്കാരം, ശ്രീനി അലക്കുടാണ്. ഇന്നലെ ഞാൻ തളിപ്പുറം നിന്നും ഒരു വീഡിയോ ചെയ്തിരുന്നു. അവിടെ ചിറവക്കിനടുത്ത് CMR വില്ലാ പ്രൊജക്റ്റിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. അവിടുത്തെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പാവപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്ന ഒരു വേർഡ് ഞാൻ ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ ഉപയോഗിച്ചപ്പോഴാണ് ചില ആളുകൾ ആ വേർഡിന് പിറകെ പോകാൻ തുടങ്ങി. പോയി പോയി അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എതിരായി. അവർ വലിയ എന്തോ ക്രൂരത ചെയ്യുന്ന ആളുകളാണെന്നുള്ള ധ്വനി വരുന്ന തരത്തിൽ ഈ കമൻറ്റുകൾ ഇടാൻ തുടങ്ങി. ചില ആളുകൾ കമൻ്റ് അയച്ചിരുന്നു, ശ്രീനി ഒരു വലിയ മിസ്റ്റേക്ക് പറഞ്ഞു, പാവപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെന്ന്. 80 ലക്ഷം രൂപ കൊടുത്ത് വില്ല വാങ്ങിയവർ എങ്ങനെ പാവപ്പെട്ടവരാകുമെന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ്. എനിക്ക് സർക്കാർ ഉദ്യോഗം കിട്ടിയിട്ടില്ല, എനിക്ക് PSC പരീക്ഷ എഴുതി പാസ്സാകാൻ കഴിഞ്ഞിട്ടില്ല. പല ആളുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥം കിട്ടാത്തത് കൊണ്ട് അവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എതിരായി സംസാരിക്കുന്നത് ശരിയാണ്. ഒരു സർക്കാർ ഉദ്യോഗം കിട്ടണമെങ്കിൽ ഒരുപാട് പണി ചെയ്യണം. കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് മാത്രമേ സർക്കാർ ഉദ്യോഗം ലഭിക്കുകയുള്ളൂ. അങ്ങനെ വർഷങ്ങളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പലർക്കും സർക്കാർ ഉദ്യോഗം കിട്ടുന്നത്. ഇവരൊക്കെ വലിയ കുടുംബ പശ്ചാത്തലമുള്ള ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല. ഒരു വീട്ടിലൊരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടാകും. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ വലിയ മഹാപോക്കിരിയാണ്, അവൻ വലിയ സമ്പത്തിനുടമയാണ്, അവൻ അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അവരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് അവർക്ക് സർക്കാർ ഉദ്യോഗം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പാവപ്പെട്ട ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെന്ന് ഞാൻ ഉപയോഗിച്ചത് വലിയ മഹാ അപരാധമായി കാണുന്ന ചില ആളുകളോടാണ് എനിക്കിത് പറയാനുള്ളത്. 80 ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുത്തിട്ടല്ല അവിടെ ആരും വില്ല വാങ്ങിയിട്ടുള്ളത്. അതിന് കൃത്യമായ കണക്കുകളുണ്ട്. അല്ലാതെ അവർക്ക് ബിനാമി സ്വത്തോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നും കൈക്കൂലി വാങ്ങിയ പൈസ കൊടുത്തിട്ടല്ല വാങ്ങിയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ലോണുണ്ട്. നിങ്ങൾ 5 ലക്ഷം രൂപ അടച്ചാൽ ബാക്കി ലോൺ കിട്ടുമെന്നാണ് അവരുടെ വാഗ്ദാനം തന്നെ. അപ്പോൾ 3-ഓ 5-ഓ ലക്ഷം രൂപ അടച്ചിട്ടാണ് അവർ വീടെടുക്കുന്നത്. അവരുടെ ശമ്പളത്തു നിന്ന് മാസാമാസം ഒരു തുക അങ്ങോട്ടേക്ക് അടക്കിയാണ് ബാങ്കിലേക്ക്. അങ്ങനെയാണ് പലരും അവിടെ വീടെടുത്തിട്ടുള്ളത്. വീടെന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അതിൽ പാവപ്പെട്ടവരൊന്നും പണക്കാരനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. ഒരു വീട്ടിൽ കയറി സ്വസ്ഥമായി കിടന്ന് അവിടെ മരിക്കാനുള്ള യോഗമുണ്ടാകാൻ പലരും കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുള്ള ഈ സ്ഥലത്ത് അവർ 80 ലക്ഷം രൂപ ലോണെടുത്തിട്ട് ഒരു വീട് പണിച്ചു എന്നത് വലിയ കുറ്റമാണോ? അങ്ങനെ കണക്കാക്കരുത്. നമുക്ക് സർക്കാർ ജോലി കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് സർക്കാർ ജോലി കിട്ടിയവരെല്ലാം കുറ്റക്കാരാണെന്നുള്ള ആ മനോഭാവം നമ്മൾ തിരുത്തണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. അവിടുത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ RDO മേഴ്സി മാഡം അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെ കിടക്കട്ടെ, അത് നമ്മുടെ വിഷയം, അത് പിന്നീട് പറയാം. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മഹാപോക്കിരികളാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ ഒരുപാട് ആളുകൾ വിഷയം മാറ്റാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. അത് ഒരിക്കലും ഭൂഷണമല്ല, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടുത്തെ CMR വില്ലാ പ്രൊജക്ട് എന്ന് പറയുന്ന ആ വില്ലാ മുതലാളി അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ലോണെടുത്ത് വാങ്ങിയ ആ വില്ലയിൽ ജപ്തി ഭീഷണി വരെ വന്നപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. അവിടുത്തെ കക്കൂസ് ടാങ്കുകൾ മൂടാതെ ഇട്ടതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അല്ലാതെ അതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടനെന്നുള്ള വ്യത്യാസം നോക്കിയിട്ടല്ല. അവിടെ പാവപ്പെട്ടവന് ഒരാൾ പറയുന്നത് കണ്ടു, പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ശബ്ദിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ അനുകൂലിച്ചേനെ, ഇതെല്ലാം പണക്കാരെന്നുള്ളതാണ്. ഇന്ന് എവിടുന്നോ പുറത്താണ് അദ്ദേഹം, വിദേശത്തുള്ള ഒരു പ്രവാസി മലയാളി എന്നെ വിളിച്ചു, രാവിലെയാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു മോളുണ്ട്, ആ മോൾക്ക് ശാരീരിക വൈകല്യങ്ങളുള്ള ഒരു മോളാണ്. അപ്പോൾ ആ മോൾക്ക് പിന്നെ ഇങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയായത് കൊണ്ട് കുറച്ച് ആളുകളൊക്കെ ഉള്ളെടുത്തൊരു വീട് എടുക്കാമെന്നൊരു സ്വപ്നത്തോടു കൂടിയാണ് ഞാൻ വീടെടുത്തത്. എനിക്ക് വേറെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ 10-60,000 രൂപയോളം ഒരു മാസം ആ വീടിന് ലോൺ അടക്കുന്നുണ്ട്. ആ സ്ഥലത്താണ് എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. എന്തായാലും ശ്രീനി വലിയ ഉപകാരമാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ പല ആളുകളും ചില സ്ഥലങ്ങൾ വിറ്റിട്ടാണ് പലരും ഇത്തരത്തിൽ ടൗണിലേക്ക് താമസിക്കാമല്ലോ, ഇനി ശിഷ്ടകാലം അല്പം സന്തോഷത്തോടുകൂടി ടൗണിൽ ജീവിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് പലരും അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവരാരും വലിയ പൂത്ത പണക്കാരൊന്നുമല്ല. പണക്കാർക്ക് വേണ്ടി ശ്രീനി അലക്കോട് ശബ്ദിച്ചു, അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടതായിട്ടില്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കൂ എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. അവരധ്വാനിച്ചിട്ടാണ് പണം ഉണ്ടാക്കിയിട്ടുണ്ടാകുക. അധ്വാനിക്കാത്തവർക്ക് പണമുണ്ടാകില്ല. അത് നമ്മൾ പണക്കാരനെന്നോ പണമില്ലാത്തവരെന്നോ തിരിച്ച് വേർതിരിക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരമ്മ അവിടെ കണ്ടു, നമ്മളൊരു അമ്മൂമ്മയെ, അവരുടെ മകൻ US ലാണ്, പക്ഷേ അവരുടെ കുടുംബ സ്വത്ത് മുഴുവൻ വിറ്റ്
അവരവിടെ ഒരു വീട് വാങ്ങി, അതിൽ തെറ്റ് പറയാനാകുമോ? അപ്പോൾ ഇത്തരത്തിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ പണക്കാരെന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെന്നും ഒക്കെ പറഞ്ഞതിൻ്റെ പേരിൽ പഴിക്കരുത്. അവരെ ഒറ്റപ്പെടുത്തേണ്ടവരല്ല, അവരും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്, അവർക്കും നീതി വേണം. അതുകൊണ്ട് സാധാരണ നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് അവരിൽ പലരും, എല്ലാവരും ലോൺ എടുത്തിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വില്ലകൾ സ്വന്തമാക്കിയിട്ടുള്ളതെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അല്ലാതെ ഇതിൻ്റെ ഇൻകം ടാക്സ് അതവിടെ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം കൈക്കൂലി വാങ്ങി സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ടാണ് അവിടെ വില്ല എടുത്ത് എന്നൊക്കെ കുറേ ആളുകൾ അഭിപ്രായം പറയുന്നു. ഒരിക്കലും അങ്ങനെ പറയരുത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ വകാപോക്കിരികളാണെന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അവരെ പതിവ് പോലെ പല ആളുകളെയും ഓരോ ദിവസവും കാണുന്നതാണ്. തളിപ്രമ്പ താലൂക്ക് ഓഫീസിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെല്ലൂ, ചില വില്ലേജ് ഓഫീസുകളിലേക്ക് കടന്നു ചെല്ലൂ. നമ്മുടെ ഒരു കാര്യത്തിൽ കടന്നു ചെല്ലുമ്പോൾ ചില ആളുകൾ നാളെ വാ മറ്റന്നാൾ വാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പിടിപ്പത് പണികളാണ്. പല സ്ഥലത്തും സർക്കാർ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അവർ രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന ആളുകളാണ്, അത് മനസ്സിലാക്കണം. ചില ആളുകളുണ്ടാവും, വിരലുണ്ടാവുന്ന എല്ലാ വിഭാഗത്തിലും അത്തരത്തിലുള്ള ആളുകളുണ്ടാവും. അതിനപ്പുറത്ത് ഈ ജീവനക്കാരൊക്കെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർ തന്നെയാണ്. രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമല്ല ഇവരുടെ ജോലി സമയം. തളിപ്രമ്പിൽ ഞാൻ നോക്കുമ്പോൾ 8 മണി വരെയൊക്കെ തളിപ്രമ്പ് താലൂക്ക് ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനൊക്കെ ജോലി ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരെയും ഒരുപോലെ ആക്ഷേപിക്കരുത്. എല്ലാ വിഭാഗത്തിലും ചില പുഴുക്കുത്തുകൾ ഉണ്ടാകും, അതൊഴിച്ചാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം മോശക്കാരല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഒരു വ്യക്തത നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.